അറ്റകുറ്റപ്പണികൾ കാര്യക്ഷമമായി നടക്കാത്ത മണ്ണൂത്തി ഇടപ്പള്ളി ദേശീയപാത നവീകരണത്തിന് പുതിയ കമ്പനിയെ ചുമതലപ്പെടുത്തും. ദേശീയപാത അതോറിറ്റി ക്ഷണിച്ച പുതിയ കരാറിന് 3 കമ്പനികൾ ടെൻഡർ സമർപ്പിച്ചു. ടെൻഡറിൽ തുടർ നടപടികൾക്കായി ദേശീയപാത അതോറിറ്റിയുടെ അനുമതിക്ക് ഡൽഹിക്ക് അയച്ചതായി പ്രൊജക്ട് മാനേജർ ബിബിൻ മധു പറഞ്ഞു. നേരത്തെ ദേശീയപാതയിൽ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടപ്പാക്കാത്തതിനാൽ വ്യാപകമായി കുഴികൾ നിറഞ്ഞിരുന്നു. പരാതികളും വ്യാപകമായതോടെ ദേശീയപാത അതോറിറ്റി നേരിട്ട് അറ്റകുറ്റപ്പണി ഏറ്റെടുക്കുകയും അടിയന്തരമായി ടോൾ കമ്പനിയെ കൊണ്ടുതന്നെ കുഴികൾ അടപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്ത റോഡിലെ കുഴിയടക്കലിനെതിരെയും വ്യാപക പരാതി ഉയർന്നിരുന്നു. ഇതേ പാതയുടെ കാര്യത്തിൽ തൃശൂർ എറണാകുളം ജില്ലാ കളക്ടർമാർ ടോൾ പിരിക്കുന്ന കമ്പനിക്കെതിരെ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. കൂടാതെ ദേശീയപാതയിൽ കരാർ ലംഘനവും 102 കോടിയുടെ അഴിമതിയും നടന്നെന്ന CBI കുറ്റപത്രം നൽകിയിട്ടുണ്ട്. അറ്റകുറ്റപ്പണിയും യാത്രാദുരിതവും നിലനിൽക്കെ ടോൾ പിരിവ് കമ്പനി പാലിയക്കര ടോൾ പ്ലാസയിലെ ടോൾ നിരക്ക് ഉയർത്താൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം സമർപ്പിച്ചതായും അറിയുന്നു. രാജ്യത്തെ ജീവിത നിലവാരം മൊത്ത സൂചികയ്ക്ക് അനുസൃതമായി വർഷം തോറും ടോൾ നിരക്ക് ഉയർത്താൻ നിലവിലെ കരാർ അനുവദിക്കുന്നുമുണ്ട്. എന്നാൽ ടോൾ പിരിവ് ആരംഭിച്ച് 10 വർഷം പൂർത്തിയാകുമ്പോഴും ദേശീയപാത അനുബന്ധ സംവിധാനങ്ങൾ ഇപ്പോഴും അപൂർണമാണ്. കരാർ കമ്പനി ഉപകരാർ നൽകിയിരുന്ന ചാലക്കുടി മേൽപ്പാലം നിർമ്മാണം 24% മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. മാളാവിഷൻ, തൃശൂർ.